നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്, എൻ്റെ അടുത്ത് കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കേരള വിഷൻ്റെ വോയിസ് ആപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. പ്ലേ സ്റ്റോറിൽ നമ്മുടെ കേരള വിഷൻ്റെ വോയിസ് ആപ്പ് അവൈലബിൾ ആയിട്ടുണ്ട്, ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ കേരള വിഷൻ്റെ വോയിസ് ആപ്പ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുണ്ട്, നിങ്ങൾക്കിപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ സൈഡിൽ കാണിച്ചേക്കാം. അപ്പോൾ കേരള വിഷൻ വോയിസ് എന്ന് പറഞ്ഞാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വന്നിരിക്കുന്നത്. ഒരു ലോഗോയൊക്കെ കൊടുത്ത് അതിൻ്റെ ഫോട്ടോസും ബാക്കി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 15 MB ഒരു ആപ്ലിക്കേഷനാണ്, 3+ റേറ്റിംഗൊക്കെ വന്നിട്ടുണ്ട്. ഒരു ഇതുവരെ റിവ്യൂ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടും പാസ്വേഡൊക്കെ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഓപ്പൺ ഇത് ലോഗിൻ ലോഡിംഗ് എന്ന് മാത്രം കാണിച്ചുകൊണ്ടിരിക്കും ലോഗിൻ ചെയ്യുമ്പം. അതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ, ഞാൻ ഇന്ന് രാവിലെ കേരള വിഷൻ്റെ കസ്റ്റമർ കെയറിൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് പറയുമ്പം, അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തതായിട്ട് അവർക്ക് ഇൻഫർമേഷനൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല, സാധാരണ അവർക്കാണ് ആദ്യം ലഭിക്കാറുള്ളതെന്ന് പറഞ്ഞു. അപ്പം കേരള വിഷൻ്റെ കസ്റ്റമർ കെയറിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ലോഞ്ച് ഇതുവരെ ചെയ്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമുക്ക് നോക്കിക്കഴിയുമ്പോൾ ഇതിൻ്റെ പബ്ലിഷേഴ്സ് എന്ന് പറയുമ്പോൾ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് തന്നെയാണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും അവരുടെ ആപ്ലിക്കേഷൻ തന്നെയാണ്, KBPL പാർട്ട്ണറും KCCL പാർട്ട്ണറും. അപ്പോഴത്തേക്ക് ഇത് കേരള വിഷൻ്റെ ആപ്ലിക്കേഷൻ തന്നെയാണ്. പിന്നെ ഓപ്പറേറ്റേഴ്സ് പറയുന്നത് ലോഞ്ച് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്, ഉടനെ തന്നെ സർവീസ് ആരംഭിക്കുന്നത്. അപ്പോഴത്തേക്ക് ഇത് കേരള വിഷൻ്റെ ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ ഇത് ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ്, ഇപ്പോഴിനി അത് അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിയുമ്പോഴത്തേക്കും എല്ലാം സെറ്റാകുമ്പോഴത്തേക്ക് ഉടനെ തന്നെ ഒരു മാസത്തിനകം തന്നെ നമുക്ക് കേരള വിഷൻ്റെ വോയിസ് അവൈലബിൾ ആവുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഓപ്പറേറ്റേഴ്സ് പറയുന്നത് കേരള വിഷൻ്റെ ആപ്പ് തന്നെയാണ്, ഉടനെ തന്നെ കേരള വിഷൻ്റെ വോയിസ് വരുമെന്നാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫ്രീ കോളിങ്സ് ആണ്. അപ്പോൾ അതിൻ്റെ പ്ലാൻസും ബാക്കി കാര്യങ്ങളൊന്നും അത് അവർ മെൻഷൻ ചെയ്തിട്ടില്ല. എന്തായാലും ഫ്രീ ഒന്നും ആയിരിക്കത്തില്ല, ഫ്രീ അൺലിമിറ്റഡ് കോൾസ് ഒന്നും ആയിരിക്കത്തില്ല, അതിൻ്റെ കൂടെ എന്തെങ്കിലും എക്സ്ട്രാ ചാർജസ് വരും. അപ്പോൾ ഈ ഒരു ആപ്പ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായി എന്താ പറയുക, അത് പക്കയായി ആപ്പ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് വരും എന്ന് ഉറപ്പായി. അപ്പോൾ ഇപ്പം എല്ലാവരുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ ആ ഒരു ആപ്പിൽ കയറി ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും ഇപ്പം ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല, അതിപ്പോഴും ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ്. ഇപ്പം ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു കാര്യമില്ല, അത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഇപ്പം അവർ ഓരോ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യായിരിക്കും എന്നാണ് തോന്നുന്നത്. പക്ഷേ കസ്റ്റമർ കെയറിൽ നിന്ന് നമുക്ക് അങ്ങനെ രീതിയിലുള്ളൊരു കൺഫർമേഷൻ ഒന്നും തരത്തില്ല, അവർക്ക് അറിയത്തില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇത് കേരള വിഷൻ്റെ ആപ്ലിക്കേഷൻ തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ ഡെവലപ്പർ കോൺടാക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ, വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ കേരള വിഷൻ്റെ വെബ്സൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇമെയിൽ നോക്കിക്കഴിഞ്ഞാൽ broadband@gmail.com എന്നാണ് കൊടുത്തിരിക്കുന്നത് ഡെവലപ്പർ കോൺടാക്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അത് കേരള വിഷൻ്റെ തന്നെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ ആരും ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ലോഗിൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ചുമ്മാ ലോഡിംഗ് എന്ന് മാത്രമേ കാണിക്കത്തുള്ളൂ, ഇപ്പോൾ വർക്ക് ആവത്തില്ല. ഇതുവരെ അത് എന്താ പറയുക, വർക്കിംഗ് സ്റ്റേജിലായിട്ടില്ല, ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ തന്നെയാണ്. അപ്പോഴത്തേക്കും നിങ്ങൾ ഇപ്പോൾ ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തായാലും നമ്മൾ വോയിസ് വരുമ്പോഴത്തേക്ക് ഒരു വീഡിയോ ഇടാം, ഇത് കൺഫേം ചെയ്തിട്ട് മാത്രമേ വീഡിയോ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോൾ ഇങ്ങനെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും വിത്തിൻ 1 മന്ത് നമുക്ക് ഈ ഒരു വോയിസ് ആപ്ലിക്കേഷൻ പക്കയായിട്ട് നമ്മുടെ കൈ കിട്ടും. ഇപ്പോഴത്തേക്ക് നമുക്ക് ഇന്ത്യയിൽ തന്നെ എവിടെ വേണമെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് വോയിസ് കോള് വിളിക്കാനുള്ള ഒരു സെറ്റപ്പും കേരള വിഷൻ്റെ ബ്രോഡ്ബാൻഡിൻ്റെ ഭാഗത്തുനിന്നും നമുക്ക് കിട്ടും. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻ പരാണ് നിങ്ങളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനലിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലിലേക്കൂടെ ക്ലിക്ക് ചെയ്താലേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇതിലും കിടിലവും അടിപൊളിയായിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതൊരിക്കും